പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് നവംബർ മാസം 14 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് യഹോവയുണ്ടാക്കിയ സമയം കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സമയത്ത് കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക, കർത്താവിന് മഹത്വം കൊടുക്കുക. സ്തോത്രം 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 സ്തോത്രം. ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചില്ലേ? കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നിങ്ങളെ കഴിഞ്ഞ പകൽക്കാലം വളരെ സ്പെഷ്യലി സൂക്ഷിച്ചില്ലേ? വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ബ്ലെസ്സിങ്സ് തന്നില്ലേ കഴിഞ്ഞ പകൽക്കാലം? ആമേൻ. നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക ചില നന്മകൾ, അനുഗ്രഹങ്ങൾ, സംരക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? അതൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട്. ആമേൻ. ആ വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് സംഭവിക്കാമായിരുന്നില്ലേ? അതിൽ നിന്ന് കർത്താവ് സൂക്ഷിച്ചില്ലേ? ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനകത്ത് നടുവിൽ ആമേൻ കർത്താവ് അത്ഭുതം ചെയ്തില്ലേ? കർത്താവ് ആ അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലർക്കും ലഭിക്കാത്ത ചില നന്മകൾ കൊണ്ട് നിറച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. കർത്താവെ, സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവകൃപ ഞങ്ങൾ ഇന്നലെ രാത്രികാലം അനുഭവിച്ചു. കൃപയാൽ ഞങ്ങൾ ഉറങ്ങി. നന്ദിയോടെ സ്തോത്രം. കൃപയാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. നന്ദിയോടെ സ്തോത്രം. കർത്താവ് പ്രകൃതിയെ അനുകൂലമാക്കി തന്നു. സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. സകലതും കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമാക്കി. ഞങ്ങളെ ആമേൻ സ്വസ്ഥമായി ഉറങ്ങുവാൻ സഹായിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിലത്തെ മീറ്റിങ്ങിനെ അപ്പം അനുഗ്രഹിച്ചതിനും സ്തോത്രം പറയാം. കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കഴിഞ്ഞ രാത്രി കർത്താവ് ഞങ്ങൾക്ക് തന്നു. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു. നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മക്കളെ അങ്ങ് കൂട്ടി വരുത്തി. നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ഇടപെടലുകൾ നടത്തി. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കരങ്ങൾ ഉയർത്തി ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 കർത്താവ്. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയ ഉത്സവമായി നടത്തുന്നതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് സ്തോത്രം. രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ആമേനിങ്ങനെ ആ സങ്കീർത്തനത്തിൽ പറയുന്നു. 97 സങ്കീർത്തനം ആരംഭ വാക്യത്തിൽ പറയുന്നു, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവാണോ വാഴുന്നത്? നിങ്ങളിൽ കർത്താവാണോ വാഴുന്നത്? അങ്ങനെയെങ്കിൽ ഘോഷിച്ചാനന്ദിക്കുക. എല്ലാവരും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. ആമേൻ. 6 വാക്യം, ആകാശവും കർത്താവിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, സകല ജാതികളും കർത്താവിൻ്റെ മഹത്വത്തെ കാണുന്നു. 9, യഹോവേ അങ്ങ് സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. ആമേൻ. 12 വാക്യം പറയുന്നത്, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് അപ്പയ്ക്ക് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ക്രിസ്തുയേശുവിൽ ജയ ഉത്സവമായി നടത്തുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിനും സ്തോത്രം. അപ്പം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്നിവരുടെ ജോലിയിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവരുടെ ബിസിനസ്സിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെള്ളം വീഞ്ഞായി തീർന്നതുപോലെ ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. രോഗത്തിൻ്റെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദൈവിക സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അടിപ്പിടലുകളുടെ സൗഖ്യം ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു.
അടിപ്പെടരാനുള്ള സൗഖ്യം പ്രാപിക്കുക. അടിപ്പെടരാൽ യേശുവിൻ്റെ അടിപ്പെടരാനുള്ള സൗഖ്യം പ്രാപിക്കുക. യേശുവിൻ്റെ അടിപ്പെടരാനുള്ള സൗഖ്യം പ്രാപിക്കുക. യേശുവിൻ്റെ അടിപ്പെടരാനുള്ള സൗഖ്യം പ്രാപിക്കുക. യേശുവിൻ അടിപ്പെടരാനുള്ള സൗഖ്യം പ്രാപിക്കുക. പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരട്ടെ. ദൈവകൃപയിൽ പൊതിയപ്പെടട്ടെ. അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമേൻ. നട്ടലിൻ്റെ അസ്വസ്ഥതകളാൽ, നട്ടലിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരുന്നതിന് സ്തോത്രം. ആമേൻ. പൂർണ്ണ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ അഡിക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ പുറത്താകട്ടെ. എല്ലാ അഡിക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ പുറത്താകട്ടെ. പൂർണ്ണമായി പൂർണ്ണമായി വിടുതലായി പ്രാപിക്കട്ടെ. നിരന്തരമുള്ള തുമ്മലുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജി മുഖാന്തരമുണ്ടായ തുമ്മലുകൾ അല്ലാതെ നിരന്തരമായ തുമ്മൽ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ ഗൗട്ടി ആർത്രൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. കാല് കുത്തുവാൻ പ്രയാസമായി നിൽക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. പൂർണ്ണാരോഗ്യം വരട്ടെ, പൂർണ്ണാരോഗ്യം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകട്ടെ. ബ്ലഡിനകത്തുള്ള എല്ലാം നോർമലായിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ വഴി തുറക്കുന്ന എൻ്റെ പിതാവിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കായി വഴി തുറക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അമേൻ. എല്ലാ നിർജീവ അവസ്ഥകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. അതിനുള്ള ഫൈനാൻസ് യേശുവിൻ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അതുപോലെ വീട് പണി ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക് ആവശ്യമായി അമേൻ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ വലിയ ചലഞ്ചിന് ഓവർകം ചെയ്യാൻ സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകട്ടെ. സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകട്ടെ. യെസ്, അവരുടെ ആ ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ സ്പെഷ്യൽ ഗ്രേസ് കർത്താവ് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ലോകത്തെമ്പാടുമുള്ള കർത്തദാസന്മാരെയും ദാസിമാരെയും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെയും ദൈവമക്കളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കൃപയിലെല്ലാവരെയും പൊതിയണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് കൈപിടിച്ച് നടത്തുന്ന പകൽക്കാലമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. റിജോയ്സിങ് ഇൻ ഹോളി സ്പിരിറ്റ്, ആത്മാവിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്ന ഒരു പകലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 6 ഫസ്റ്റ് കൊരിന്ത്യൻസ് 6 അതിൻ്റെ 12 വാക്യം. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ശ്രദ്ധയോടെ കേട്ടാട്ടെ. അതിൻ്റെ വിശദമായ ഒരു ട്രാൻസ്ലേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാം എനിക്ക് അനുവദനീയമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുക, എനിക്കിപ്പോൾ എല്ലാം അനുവദനീയമാണ്. പത്രോസിനെ പോലെ വിവാഹം കഴിച്ച് ഒരു സ്ത്രീയുടെ ജീവിക്കുന്നത് എനിക്ക് അനുവദനീയമാണ് എന്നാണ് പൗലോസ് ഇതിന് മുമ്പ് ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്. പത്രോസിനെ പോലെ വിവാഹം കഴിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇന്ന ആഹാരം കഴിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങൾ കഴിക്കേണ്ട, അല്ലെങ്കിൽ ഉപവസിക്കണം, അങ്ങനൊന്നും നിയമമില്ല. എല്ലാം എനിക്ക് അനുവദനീയമാണ്, നിയമ അനുസൃതവുമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും സഹായകരമല്ല. ഇതെല്ലാം എനിക്ക് പ്രയോജനകരമാകണമെന്നില്ല. എല്ലാം അനുവദനീയമാണെങ്കിൽ പോലും എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. എന്നിട്ട് പറയുക, എനിക്ക് ചെയ്യാൻ നല്ലത് മറ്റു കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രയോജനപ്രദവും ലാഭകരവുമാണ്. എല്ലാം എനിക്ക് നിയമാനുസൃതമാണെങ്കിലും എന്നാൽ ഞാൻ ഒന്നിനും അടിമയാകുകയോ അതിൻ്റെ കീഴിലേക്ക് വരികയോ ചെയ്യത്തില്ല. അപ്പം ഇന്ന് നമ്മൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതും അനുവദനീയമാണ്. നിയമങ്ങൾ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മളെ അനുവദിക്കുന്നുണ്ട്. സാമൂഹിക നിയമങ്ങൾ നമ്മളെ പലതും അനുവദിക്കുന്നുണ്ട്. ആ പലതും നമുക്ക് ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല. പക്ഷെ ഇത് നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമാണോ? ഇത് നമ്മുടെ സ്വർഗീയ പിതാവിന്, നമ്മുടെ കർത്താവിന് ഇത് സന്തോഷകരമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ജോലിയാണ്. അതുകൊണ്ട് അത് എല്ലാം അനുവദനീയമാണെങ്കിലും എല്ലാം എനിക്ക് ചെയ്യാൻ ആരും എനിക്ക് തടസ്സമല്ല എങ്കിൽ പോലും കർത്താവിനോടുള്ള ബന്ധത്തിൽ എനിക്കിത് പ്രയോജനമാണോ അനുവദനീയമാണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ രാജകൊട്ടാരത്തിൽ ദാസന്മാരായിരിക്കുന്ന ദാനിയേലും കൂട്ടുകാരും. ഇവരെ സംബന്ധിച്ച് രാജഭോജനം കഴിക്കുന്നതിനോ രാജകീയ വീഞ്ഞ് കുടിക്കുന്നതിനോ നിയമങ്ങൾ തടസ്സമല്ല. സാമൂഹ്യമായ നിയമമായാലും രാജകീയമായ നിയമമായാലും അതിന് അവർ തടസ്സമല്ല. പക്ഷെ അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ ഭോജനം കൊണ്ടോ ഈ പാനീയം കൊണ്ടോ ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല. കാരണം അവർക്കറിയാം ഇത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന്. കാരണം രാജാവിൻ്റെ ഭോജനം പല രീതിയിൽ
അർപ്പിക്കപ്പെട്ട ഭോജനങ്ങളാണ്. ഈ പാനീയം വീഞ്ഞിൻ്റെ പ്രയാസങ്ങൾ അവർക്കറിയാം. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങളെ അശുദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ തീരുമാനം അവർക്ക് നിയമപരമായി അനുവദനീയമായെങ്കിൽ പോലും അവർക്ക് പ്രയോജനകരമല്ലാത്തത് കൊണ്ടും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അത് കാരണമാകാത്തത് കൊണ്ടും അവരതിനെ എന്ത് ചെയ്തു? അവോയ്ഡ് ചെയ്തു. ഇന്നു പകൽക്കാലം നിങ്ങൾക്ക് കർത്താവിൻ്റെ ഫേവററ്റായി ജീവിക്കണോ? കർത്താവിനോട് ഏറ്റവും അടുത്ത അനുഭവത്തിൽ ജീവിക്കണോ? കർത്താവിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പ്രാപിച്ച് ജീവിക്കണോ? അങ്ങനെങ്കിൽ ചിലതിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം. ചിലത് വേണ്ടാന്ന് വെക്കേണ്ടി വരും. എല്ലാവരും ഉറങ്ങുന്നു, നമുക്ക് ഉറങ്ങാൻ സമയം അനുവദനീയമാണ്. പക്ഷേ ആ സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലൊരു പ്രേരണ തരുന്നെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഉറങ്ങുവാണല്ലോ, ഉറങ്ങിക്കോട്ടെ, എല്ലാവർക്കും ഉറങ്ങാൻ നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അപ്പനെ, എൻ്റെ കർത്താവിനെ, എന്നെ ഈ രാത്രിയിൽ എന്നോട് സംസാരിക്കണം എന്ന ആഗ്രഹം വന്നാൽ ഞാൻ ഉണർന്ന് അപ്പൻ്റെ കൂടെ സമയം ചെലവഴിക്കുവാൻ തയ്യാറാകണം. എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ, മൂന്ന് നേരം കഴിക്കുന്നതിന് ആർക്കും വിരോധമില്ല. പക്ഷേ എനിക്കൊന്ന് ഉപവസിക്കണം, എൻ്റെ ഉള്ളിൽ ഒന്ന് ഉപവാസത്തോടുകൂടെ വേർപെട്ടിരിക്കണമെന്ന് ഒരു പ്രേരണയുണ്ടാകുമ്പോൾ അത് ശരീരത്തിന് അല്പം ക്ഷീണം തോന്നിക്കുന്നെങ്കിൽ പോലും ഞാൻ കർത്താവിൻ്റെ കൂടെ മാറിയിരിക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്നത് അത് ദൈവസന്നിധി പ്രസാദകരമായി തീരും. ദൈവത്തിൻ്റെ മുമ്പിൽ ഫേവററ്റാകാൻ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ എല്ലാം അനുവദനീയമാണ്. പലതും നമുക്ക് ഈ സമൂഹ ജീവിതത്തിൽ ഇന്ന ചില വസ്ത്രങ്ങൾ ധരിക്കുക, ഇന്ന വസ്ത്രം ധരിക്കുക, ആരും അതൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടമാണോ, എൻ്റെ കർത്താവിന് ഞാൻ ആ വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഡ്രസ്സ് എൻ്റെ കർത്താവിന് ഇഷ്ടമാണോ, അല്ലെങ്കിൽ അത് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റുള്ളവർക്ക് അതൊരു പരിഹാസമാകാൻ സാധ്യതയുണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾ അത് ധരിച്ചാൽ മറ്റുള്ളവർ അത് പരിഹസിക്കുമോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് വേണം ഈ ഭൂമിയിൽ ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സകലതും അനുവദനീയമാണ്. ആമേൻ. നിയമപരമായി നോ തടസ്സങ്ങൾ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ ഇത് പ്രയോജനകരമല്ല, അല്ലെങ്കിൽ ഇത് ദോഷകരമാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുവാൻ ഞാൻ തയ്യാറാകണം. എത്ര പേര് തയ്യാറാകും? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എല്ലാം എനിക്ക് അനുവദനീയമാണ്. അനുവദനീയവും നിയമ അനുസൃതവുമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും പ്രയോജനകരമാകണമെന്നില്ല. ആമേൻ. അതുകൊണ്ട് ഞാനെല്ലാം ചെയ്യണമെന്നുമില്ല. ദൈവത്തിന് പ്രസാദമുള്ളത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ഏറ്റവും ബെസ്റ്റായി മാറുവാൻ തക്കവണ്ണം ജീവിതത്തെ ക്രമീകരിക്കുവാനാണ് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ആമേൻ. പലതരത്തിൽ പലതും നമ്മുടെ മുമ്പിൽ വന്ന് വരും. നമുക്ക് ഓപ്ഷൻസ് വരും, നമുക്ക് ഫ്രീഡം പിന്നെയും കൂടുതലായി ലഭിക്കും. എന്നാൽ നമ്മളൊരു തീരുമാനമെടുക്കണം, ഞാൻ എൻ്റെ കർത്താവിന് പ്രസാദമായുള്ളതേ ചെയ്യുകയുള്ളൂ, കർത്താവിന് ബുദ്ധിമുട്ടുള്ളതൊന്നും ഞാൻ ചെയ്യത്തില്ല എന്നൊരു തീരുമാനമെടുത്താൽ നമ്മുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുള്ളായി മാറും. കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക, കർത്താവിൻ്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുവാനിട വരും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം നമുക്ക് അനുവദനീയമാണ്, പക്ഷേ അത് നമുക്ക് പ്രയോജനകരമാണോ, ദൈവസഭയ്ക്ക് അത് നല്ലതാണോ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത് നല്ലതാണോ എന്ന് ചിന്തിക്കുക. അവോയ്ഡ് ചെയ്യേണ്ടതിനെ അവോയ്ഡ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.